ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അവിടെന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. അവിടെന്ന് മാത്രമാണ് എൻ്റെ അപേക്ഷയിലെയും കോട്ടയും. ഞാൻ കുലുങ്ങി വീഴുകയില്ല. ചരിഞ്ഞ മതിലും ആടുന്ന വേലിയും പോലുള്ള ഒരുവനെ തകർക്കാൻ നിങ്ങൾ എത്ര നാൾ ഉരുമ്പിടും? അവൻ്റെ ഔന്നത്യത്തിൽ നിന്ന് അവനെ തള്ളിയിടാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത്. അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു, അധരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു, ഹൃദയം കൊണ്ട് ശപിക്കുന്നു. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അവിടെ നിന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. അവിടെ നിന്ന് മാത്രമാണ് എൻ്റെ അപേക്ഷയിലെയും കോട്ടയും. എനിക്ക് കുലുക്കം തട്ടുകയില്ല. എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്. എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ. അവിടുത്തെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടെ നിന്നാണ് എൻ്റെ സങ്കേതം. മർത്യൻ ഒരു നിശ്വാസം മാത്രം. വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ്. തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണ്. ചൂഷണത്തിൽ ആശ്രയിക്കരുത്. കവർച്ചയിൽ വ്യർത്ഥമായി ആശ വയ്ക്കരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, രണ്ട് പ്രാവശ്യം ഞാൻ അത് കേട്ടു. ശക്തി ദൈവത്തിൻ്റെതാണ്. കർത്താവേ, കാരുണ്യവും അങ്ങയുടേതാണ്. അവിടുന്ന് മനുഷ്യന് പ്രവർത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നു. നമ്മുടെ കർത്താവ് ശംസയ്ക്കും സ്തുതിയും. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി അങ്ങയുടെ നിത്യവചനം ഞങ്ങളുടെ അന്തരാത്മാവിലും പകർന്നു തന്നതിന് പ്രതി അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഏറ്റവും സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ സ്വീകരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകാനിരുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഞങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഞങ്ങൾ ഇന്നേ ദിവസം കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും അങ്ങയുടെ വചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദിവ്യവചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയം നിത്യമായ ആനന്ദത്താൽ അഭിഷേകം ചെയ്യണമേ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്വാസ്ത്രം, യേശുവേ സ്തുതി.